നോബഡി ടു ബ്ലെയിം, ആരും ബ്ലെയിം ചെയ്യുന്നൊന്നുമില്ല. അതൊരു ഷോ ആണ്, ആ ഷോ ഇപ്പൊ നമുക്ക് നമ്മളല്ലേ നമ്മളത് ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാനിപ്പോ ഞാൻ സ്വന്തമായിട്ടൊരു ഷോ നടത്തുവാണെങ്കിൽ ഞാനാണ് ഒരു ചാനലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ടെലികാസ്റ്റ് ചെയ്യുള്ളൂ, അതിലിപ്പോ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. അപ്പം എനിക്ക് പേഴ്സണലി ഒരു വിഷമം തോന്നി രണ്ടു മൂന്ന് എപ്പിസോഡ്, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് വണ്ണാണ് കുറെ കൂടി എനിക്ക് നന്നായിട്ട് തോന്നിയത്, ബിക്കോസ് എല്ലാവർക്കും എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് വണ്ണില്. ആൻഡ് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് വൺ ബിഗ് ബോസ് ടു ആക്ച്വലി അകത്ത് നടന്നതിനേക്കാളും വലിയ ബിഗ് ബോസ് പുറത്താണ് നടന്നത്. ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ അറിയാണ്ട് അതിനകത്ത് ഞങ്ങൾ പൊട്ടന്മാരെ പോലെ ഇരിക്കുവായിരുന്നു. വലിയ കളികൾ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല, വലിയ കളികളൊക്കെ പുറത്താണ് നടന്നുകൊണ്ടിരുന്നത്. അകത്ത് ശരിക്കും പറഞ്ഞ കുറെ കൂടി ശാന്തി, അതുകൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പോ വണ്ണിലും ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന പോലെ ഫാൻ ഫൈറ്റും ആർമീസും ഒക്കെ, പക്ഷെ വണ്ണിന്റെ ഒരു ഇമ്പാക്ട്. ചേച്ചി, അപ്പൊ അതിനെ പറ്റി ചോദിക്കുമ്പോ എന്താ പറയണത്, ഒരുപാട് ഒരുപാട് അതായത് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില ആളുകള് അല്ലെങ്കിൽ ചിലപ്പോ പൊതുവെ സ്ത്രീകള് ഇതൊരു വിമർശനം വരുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുമ്പോ പൊതുവെ ഒന്ന് ഒന്ന് സ്ലോ ആയി, അല്ലെങ്കിൽ ഒന്ന് സ്കൂളിലൊക്കെ ടവർ പോലെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ട്രോളേഴ്സ്. ഇൻഫാക്ട് ഇവര് ഈ മറഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ക്രിയേറ്റിവിറ്റി, ഇത്രയും നല്ല നല്ല ട്രോൾസ് ഇറക്കുന്നത് ആരാണ്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞ ആൾക്കാർ അറിയണം. അവർക്ക് അവരുടെ പാർട്ട് ഓഫ് അപ്രിസിയേഷൻ അവർക്ക് കിട്ടാണ്ട് പോവുകയാണ്. അത് അംഗീകരിക്കണം ആക്ച്വലി ആ ട്രോളേഴ്സിനെ. കാരണം ഒരു ട്രോൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ചില്ല കാര്യമൊന്നുമല്ല. അതിന്റെ ഒന്ന് ആലോചിച്ച് നോക്കി, ചിലപ്പോ നമ്മൾ ചിന്തിക്കാത്ത ഫിലിം അതിന്റെ ഡയലോഗ്സ്, ഏതെങ്കിലും ജാംബവന്റെ കാലത്ത് നമ്മൾ വിട്ടുപോയ ഏതെങ്കിലും സിനിമയുടെ സീന്, ഇതൊക്കെ വെച്ചായിരിക്കും നമ്മൾ ട്രോൾ ചെയ്യുന്നത്. ഭയങ്കര ഐ മീൻ അത്രയും കുത്തി ഇരുന്ന് അത് കണ്ടുപിടിച്ച് ഐ റിയലി അപ്രീഷിയേറ്റഡ്. അപ്പൊ ട്രോൾസ് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്രോൾസ് എന്ന് പറഞ്ഞാൽ അതിപ്പം ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടുന്ന മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിങ്ങിനൊക്കെ ഇന്നത്തെ കാലത്ത് എന്തോരം കാശാണ് ആൾക്കാർ മേടിക്കുന്നത്, എത്രത്തോളം പൈസയാണ് ഓരോരുത്തരും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കളയുന്നത്. അപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മാർക്കറ്റിംഗ് ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ട്രോളാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അയ്യോ ഞാൻ എന്നുവെച്ചാൽ നമ്മുടെ ഫീൽഡ് ഔട്ട് ആയി പോയോ ഭഗവാനെ എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ട്രോളേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാ വിമർശിക്കാത്തവരാരാ, മനുഷ്യന്മാരായ വിമർശിക്കും. അപ്പൊ നമ്മളെല്ലാവരും ഒരേപോലത്തെ ആൾക്കാരല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് പിന്നെ വേറെ എന്ത് വേണമായിരുന്നു? ശാന്തി സമാധാനം കൊണ്ട് ഈ ലോകം നിറങ്ങിയേനെ, ഒരിക്കലും സംഭവിക്കില്ല. നമ്മളെല്ലാവരും വേറിട്ട ചിന്താഗതികളുള്ള ആൾക്കാരാണ്. 10 പേർക്ക് ഒരാളെ ഇഷ്ടമായിരിക്കും, 20 പേർക്ക് അയാളെ ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയാണ്, അതൊരു ഹ്യൂമൻ സയൻസ് ആണ്. അപ്പൊ അതിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്ത ഒരു കാര്യം തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് പറയുന്നതിൽ തെറ്റുമില്ല, പക്ഷേ പറയുന്ന രീതിയാണ് പ്രശ്നം. അത് വളരെ എന്നുവെച്ചാ പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ അത് മാന്യമായിട്ട് പറഞ്ഞോളൂ. എന്നെ പറഞ്ഞോളൂ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നെ എന്ത് വേണോ വിളിച്ചോളൂ. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ ഇതിലേക്ക് നമ്മുടെ വീട്ടുകാരെ, അച്ഛനെ, അമ്മയെ, കുഞ്ഞിനെ, മരിച്ചുപോയ അച്ഛനെ, ഇവരെയൊക്കെ വലിച്ചഴക്കുന്ന എന്തിനാണ്? അവിടെ മാത്രമേ ഉള്ളൂ ചെറിയൊരു ചെറുതെന്നല്ല ഭയങ്കരമായിട്ട് അതായത് ഇറിറ്റേറ്റ് ആയിട്ടുണ്ട് ഞാൻ, ഫ്രസ്ട്രേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ രജിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് പറയും ജഗദീശ്വരൻ എല്ലാം കണ്ടുകൊണ്ട് മുകളിലിരിപ്പുണ്ട്, ദൈവമുണ്ട് എന്ന് പറയും. ഈ പറയുന്ന ഇതേ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അദ്ദേഹം പറയുന്ന അതേ കാര്യം തന്നെ എനിക്കും പറയാനുള്ളൂ, എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരാള് മുകളിലിരിപ്പുണ്ട്, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചെയ്യുന്നതിനൊക്കെ ഉള്ളത് തിരിച്ചു കിട്ടും എന്നാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് അവർക്ക് കിട്ടിക്കോളും.
ചേച്ചി, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ ചില ആളുകൾ പറയാറുണ്ട് ജെന്യുവൻ ആയിട്ട് ആ വീട്ടിൽ നിൽക്കാത്ത ആളുകളുണ്ട് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഒരു ജെന്യുവൻ ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിം അല്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ബിഗ് ബോസ് എന്ന കണ്ടസ്റ്റൻസ് എല്ലാം ജെന്യുവൻ ആണ് എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? ഈ ഷോ ഇതൊരു ഗെയിം ഷോ ആണ് തീർച്ചയായിട്ടും. ഇതില് ഒരിക്കലും ഇവര് റൂൾസിൽ പറഞ്ഞിട്ടില്ല ഏറ്റവും സത്യസന്ധരായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇതിന്റെ വിന്നർ എന്നൊരു സാധനമേ ഇല്ല ഇതിനകത്ത്. ഇതൊരു ഗെയിം ഷോ ആണ്, ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാം. പക്ഷേ അതിനകത്ത് കുറച്ച് റൂൾസും കൂടിയുണ്ട്. അത് വലിയൊരു റൂൾ ബുക്ക് ബിഗ് ബോസിന്റെ ലിവിംഗ് റൂമില് വേറെ ഒരു പുസ്തകങ്ങളും അതിനകത്ത് അലൗഡ് അല്ല, വേറെ ഒന്നുമില്ല. അതിനകത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരേ ഒരു സാധനമേ വായിക്കാൻ അവിടെ വെച്ചിട്ടുള്ളൂ, അത് ബിഗ് ബോസിന്റെ നിയമ പുസ്തകമാണ്. ആ നിയമ പുസ്തകത്തിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുറെ റൂൾസ് എഴുതിയിട്ടുണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്ത് മാത്രമേ ഈ ഗെയിം ഷോയിൽ, ഈ ഗെയിം ഷോ എന്ന് പറയത്തില്ല, അതൊരു വീടാണ്, ഈ വീട്ടിനുള്ളിൽ ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിൽ ആക്ഷൻസ് എടുത്തിട്ടുള്ളൂ എപ്പോഴാണെങ്കിലും. അതല്ലാതെ ഇതിനകത്ത് ജെന്യുവൻ ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്കാണ് ഇതിന്റെ ടൈറ്റിൽ വിന്നർ ആകാൻ പറ്റുന്നതെന്നൊന്നും ഒരു റൂളില്ല. ഇതൊരു ഗെയിമാണ്, ഈ ഗെയിം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. ബുദ്ധി ഉപയോഗിച്ചോ ശക്തി ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കളിക്കാം. കാരണം ഞാൻ ചോദിക്കാനുള്ള കാരണം, ഒരുപാട് പേര് അതിൽ ആ ഷോയിലും അല്ലാതെയും എല്ലാം പറഞ്ഞിരുന്നു ആര്യ എന്ന കണ്ടസ്റ്റന്റ് ഫേക്ക് ആണ്, ആര്യ എന്ന കണ്ടസ്റ്റന്റ് ഫേക്ക് ആയിട്ടാണ് ആ ഗെയിം കളിച്ചത്. എനിക്കപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ ആ ഗെയിം നമുക്ക് ഏത് എങ്ങനെ വേണമെങ്കിലും കളിക്കാം, കാര്യം അതിൽ പറഞ്ഞിട്ടില്ല ആ ഒരു ഗെയിം വളരെ സത്യസന്ധമായിട്ടാണ് ആ ഗെയിം കളിക്കുന്നത്. കളിക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്നെ വ്യക്തിപരമായി എന്നെ യാതൊരു പരിചയവുമില്ലാത്ത ആൾക്കാരാണ് ഞാൻ ഫേക്കായിട്ട് കളിക്കുന്നു എന്നുള്ളത് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബോധതല്ല, ബിക്കോസ് എന്നെ അറിയാവുന്ന ആൾക്കാർ, എന്റെ വീട്ടുകാർ, എന്റെ കുടുംബക്കാർ, അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അവരിൽ ആരെങ്കിലും പറയട്ടെ അയ്യേ ആര്യ അതിനകത്ത് ഫേക്കായിട്ടാണ് കളിച്ചതെന്ന് പറഞ്ഞാൽ, അത് ഞാൻ അപ്പൊ ചിന്തിക്കണം അയ്യോ ആണോ. ബിക്കോസ് എന്നെ അറിയാവുന്ന ആൾക്കാരാണ്, അവര് പറയുമ്പോ ദേർ ഇസ് എ പോയിന്റ്. എന്നെ ഒന്നും അറിയാതെ എന്റെ വെറും ടിവിയില് എന്റെ ഷോസിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർ ഞാൻ ഫേക്കായിട്ടാണ് കളിക്കുന്നത് പറഞ്ഞ ഞാൻ എന്തിനാ ബോധടാവുന്ന ഷാനു? തീർച്ചയായിട്ടും അവര് മേ ബി അവര് അവരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ അവര് ബഡായി ബംഗ്ലാവിലെ ആര്യനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തോണ്ടിരുന്നത്, മനസ്സിലായില്ലേ? കാരണം പലർക്കും ഇങ്ങനൊരു തെറ്റാക്കാത്തവരാണ് ഒരു പക്ഷെ അധികവും അങ്ങനെ പറയാറുള്ളത്. 100%. ഇത് പലരും ഇതിനെ പേഴ്സണലി ആണ് ഈ ഒരു ഷോവിനെ കാണുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെയും. ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇതൊരു ഗെയിം ഷോ ആണ്, ഇതിലുള്ളതെല്ലാം മത്സരാർത്ഥികളാണ് എന്നുള്ളതൊന്നും പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പലരും ഇത് അവരുടെ വീട്ടിൽ നടക്കുന്ന സംഭവമായിട്ട് എടുത്തിട്ടാണ് പലരും റിയാക്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചില പ്രത്യേകിച്ച് ചില പെൺകുട്ടികളൊക്കെ എന്താ തർക്കിക്കണമെന്നറിയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട്. ഞാൻ അവസാനം എന്റെ പൊന്നോ ഞാൻ തൊഴുത് നമിച്ച് പോയിട്ടുണ്ട്. അത് എന്ത് മോശമാണ് ചേച്ചി, അത് അങ്ങനെ ചെയ്യാൻ പാടാ, അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ പൊന്നു മക്കളെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല എന്നാലും അത് മോശമായിപ്പോ ചേച്ചി എന്തൊരു വർത്തമാനമാണ് ഈ പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അല്ല എന്നാലും സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഷോ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവര് അവരുടെ അവിടെ അവരെ അടുത്തുള്ള ആളുകളായിട്ട് അല്ലെങ്കിൽ അവര് ഏറ്റവും അങ്ങനെ ആണ് ഇവരെല്ലാരും കാണുന്നു, അതെ എന്നും കാണുന്നു, എന്നും ഒരു മണിക്കൂർ ഡെയിലി ഇവരെ കാണുന്നുണ്ട്. പിന്നെ ഇത് ഈ പറഞ്ഞ ഷാനു പറഞ്ഞ പോലെ സ്ക്രിപ്റ്റഡ് അല്ല, എല്ലാവരും വളരെ നാച്ചുറൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലുള്ള ആൾക്കാരായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കണം എല്ലാവരും ഇങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത്. അത് പക്ഷെ ആ ഗെയിം തീർന്നിട്ട് പോലും ഇപ്പോഴും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് മാറിയിട്ടില്ല. അയ്യോ ഭയങ്കരമായിട്ട്. ചേച്ചി ഇതിനിടയിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം. ബോസ്നാഥൻ ഹായ് പറയുന്നുണ്ട്, ഹലോ ആര്യ ചേച്ചിയും. ദേവിക പറയുന്നുണ്ട്, ധന്യ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് 2-ൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വ്യക്തി, എന്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെടാത്ത വ്യക്തി? ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ മാത്രമായിട്ട് എനിക്ക് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എല്ലാവരെയും സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്ക് ഭയങ്കര എനിക്ക് ജീവനാണ് എന്റെ
ബിഗ് ബോസ് കുടുംബം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിട്ട് ആരുമില്ല. പിന്നെ എനിക്ക് പേഴ്സണലി അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒന്ന് രണ്ട് പേരുണ്ട്. അത് പക്ഷെ പേരുകളൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്റെ റീസൺ വേറെ ഒന്നും അല്ല. ഇനി അത് വെച്ചിട്ട് അടുത്ത് അവരുടെ ആർമിക്കാർ വന്ന് എന്റെ അമ്മേനെ തെറി വിളിക്കും. ഇപ്പൊ എല്ലാരും എന്റെ അമ്മേനെയാ പറയുന്നത്, എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ചിലരുമായിട്ട് പക്ഷെ അവര് ഒരിക്കലും വെറുപ്പല്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഒരു പേഴ്സണലി അറ്റാച്ച്മെന്റ് വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. മറ്റുള്ള കണ്ടസ്റ്റന്റ്സിനോട് ഞാൻ പേഴ്സണലി അടുത്തിട്ടുണ്ട്, ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, എന്നും മെസ്സേജ് അയക്കുന്നുണ്ട്. പലരെയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും, ഞങ്ങൾ സംസാരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ കമന്റ് ഇടും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് എനിക്കുള്ള സ്നേഹമാണ്, ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. ഒരു ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് പേരുണ്ട്. അതാരാന്ന് ഞാൻ പറയില്ല, അതവിടെ ഇരിക്കട്ടെ. മിഥുൻ മോഹൻ ചോദിക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ട്രോളന്മാർ പാമ്പുമായിട്ട് ഉപമിച്ചപ്പോൾ എന്ത് തോന്നി? അയ്യോ, എനിക്ക് അടിപൊളിയാണ്. സി, കിങ് ഓഫ് സ്നേക്സ് ആണ് കിങ് കോബ്ര. ഓക്കെ, എന്നെ വെമ്പാല എന്നാ വിളിക്കുന്നത്, രാജ വെമ്പാല. ഓക്കെ, ധൈര്യമുള്ള ആരെങ്കിലും രാജ വെമ്പാലയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് വിളിക്കുക, എന്റെ മോത്ത് കേടി വെമ്പാലേ എന്ന്. ഇല്ലല്ലോ, അതാണ് ഞാൻ നമ്മളെല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്ക. ഓക്കെ, എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ. കിങ് കോബ്ര എന്ന് എനിക്ക് രാജ വെമ്പാല എന്ന് പേര് വിട്ടിട്ട് പച്ച കളർ പാമ്പാണ് എന്റെ കമന്റിലൊക്കെ ഇടുന്നത്, പച്ചില പാമ്പ് കാണിച്ച് പേര്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കിങ് കോബ്ര എന്ന് വിളിക്കുമ്പോ കിങ് കോബ്രയുടെ ഫോട്ടോ തന്നെ ഇടണം, അപ്പൊ ഞാൻ ഹാപ്പി ആവും. ഇത് കിങ് കോബ്ര എന്ന് വിളിക്കുകയും ചെയ്യും, പച്ചില പാമ്പിന്റെ ഫോട്ടോ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നുള്ളല്ലേ. നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ട് എന്തിനാ? ആർക്ക് ഗുണം? എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ പറയുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലും ഇല്ല. അവരുടെ വേസ്റ്റ് ഓഫ് ടൈം, അവരുടെ വേസ്റ്റ് ഓഫ് എനർജി. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഞാനോ, എനിക്കൊന്നുമില്ല. ഞാൻ റിപ്ലൈ ചെയ്യാറില്ല, റെസ്പോണ്ട് ചെയ്യാറില്ല, ഒന്നും. ഇവരെന്താണ് ഈ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. പിന്നെ അവര് വിളിച്ചോട്ടെ, അവർ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവര് സന്തോഷിച്ചോട്ടെ. മേ ബി അവര് വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോ ഞാൻ ഭയങ്കര മെന്റലി ഡിപ്രസ് ആവുന്നുണ്ട്, ഞാൻ ഭയങ്കര ആയിട്ട് ഫ്രസ്ട്രേറ്റ് ആവും. സത്യം പറയാലോ, ഒന്നുമില്ല എനിക്ക്, ഒന്നും തോന്നാറില്ല, ഒരു വികാരവും ഇല്ല ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ ഒരു ഗെയിം ആണ് എന്നുള്ളതിൽ ഒരിക്കൽ എത്താൻ കഴിയാത്ത ഒരു പ്രശ്നം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോയതും. അതെ, ആ ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്ക്, ഈ കാരണം കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതാണല്ലോ. അതെ അതെ അതെ, കഴിഞ്ഞ സീസണിന് പുറത്ത് ആർമിക്കാർ കിടന്ന് തല്ലുപിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഇതല്ലതിന് അപ്പുറം പ്രതീക്ഷിട്ട് തന്നെയാണ് പോയത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിനിടയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചോദിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. രജിത് സർ എന്ന പ്ലെയർ ആൻഡ് മനുഷ്യൻ എങ്ങനെ വിലയിരുത്തുന്നു? രജിത് സർ എന്ന പ്ലെയറിനെ കടത്തി വെട്ടാൻ ഉള്ള അത്രയും കഴിവുള്ള വേറൊരു പ്ലെയർ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസ് ഷോന്റെ ഭയങ്കര ഒരു ഫാനാണ് ഞാന്. ഹിന്ദി ഫസ്റ്റ് സീസൺ തുടങ്ങിയപ്പോ തൊട്ട് കണ്ടിട്ടുള്ള ആളാണ്. എല്ലാം ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ മാക്സിമം കാണാൻ പറ്റുന്ന അത്രയും കണ്ടിട്ടുണ്ട്. ഈ ഷോയിൽ ഞാൻ പങ്കെടുക്കുന്നതിന്റെ മെയിൻ റീസൺ തന്നെ ഈ ഷോയിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടിട്ടാണ്. ഇതിന്റെ ഒരു കോൺസെപ്റ്റിനോടുള്ള ഒരു ഇഷ്ടം എന്താണെന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഷോയിന്റെ ഭാഗമായത്. അപ്പം ഇത്രയും ഞാൻ തമിഴ് കണ്ടിട്ടുണ്ട്, ഹിന്ദിയില് കണ്ടിട്ടുണ്ട്, മലയാളം സീസൺ 1 ഫുൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള പ്ലെയർ സത്യമായിട്ടും ഞാൻ ഒരു ബിഗ് ബോസ് സീസണിൽ കണ്ടിട്ടില്ല. അത് പുള്ളിക്ക് അതിന് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. എന്ന് വെച്ചാൽ പുള്ളി ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇത്ര ബ്രില്യൻസോടുകൂടി അത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്, വിച്ച് വാസ് എക്സലന്റ്. ഐ മീൻ അത്രയും കഴിവുള്ള, അത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ഡോക്ടർ രജത് കുമാറിന് കൊടുക്കും. മനുഷ്യൻ, എക്സാക്ട്ലി. വ്യക്തിപരമായിട്ട് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഐഡിയോളജീസുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അത് അന്നും അതെ, അത് ഇന്നും അതെ. എനിക്ക് ആസ് എ പേഴ്സൺ ഐ ക്യാൻ നെവർ മാച്ച് അപ്പ് വിത്ത് ഹിസ് ഐഡിയോളജീസ്. ഞാൻ വേറെ ഐഡിയോളജീസുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു സാധാരണ
മനുഷ്യനാണ്, ഐ എം എ നോർമൽ ഹ്യൂമൻ ബീങ്. അദ്ദേഹം എനിക്കറിയില്ല, പുള്ളി എന്തോ വേറെ വേറെ തലത്തിലൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പറയുന്ന പോലെ വേദങ്ങളും അങ്ങനെയൊക്കെ എനിക്കറിയില്ല. ആസ് എ പേഴ്സൺ അദ്ദേഹം എന്താണ് എന്ന് പോലും എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിനുള്ളിൽ കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ശരിക്കും എന്നുള്ളത്. എനിക്ക് പലയിടത്തും ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കുമുള്ള ആൾ എന്താണെന്ന് എനിക്കറിയില്ല. കണ്ടെടുത്തോളം ആ വ്യക്തിയുടെ ഐഡിയോളജീസ് മോറൽസ് എന്റെ ഐഡിയോളജീസ് ആൻഡ് മോറൽസ് ഓഫ് ലൈഫുമായിട്ട് മാച്ച് ആവുന്നതല്ല. അതിന്റേതായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ട്. തീർച്ചയായിട്ടും രസാർ എന്ന് പറയുന്നത് എന്റെ നാട്ടുകാരനാണ്. അപ്പോ എന്തായാലും ആറ്റിങ്ങലാണോ? ആറ്റിങ്ങലാണ്. ആ ഓക്കെ ഓക്കെ. അപ്പോ ചേച്ചി, ഇപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ഈ നിർദ്ദേശം തന്നു, ഇത് പാലിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ടാസ്ക് തന്നു, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആള് ഇപ്പൊ ആര്യചേച്ചിയാണ് ബിഗ് ബോസ്. ഏഹ്, ബിഗ് ബോസ് എന്ന് പറയുന്ന ആര്യചേച്ചിയാണ് ഫസ്റ്റ് പ്രൈസ് അവസാന ഒരു ഘട്ടത്തിലേക്ക് എത്തി. ഫസ്റ്റ് പ്രൈസിലേക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ഒരാൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക. ആർക്കായിരിക്കും കൊടുക്കുക ഫസ്റ്റ് പ്രൈസ്? അല്ല, അത് ബിഗ് ബോസ് അല്ലല്ലോ തീരുമാനിക്കുന്നത്, പ്രേക്ഷകരല്ലേ. ഇപ്പൊ ചേച്ചിയാണ് അൾട്ടിമേറ്റ്, ചേച്ചിക്ക് തീരുമാനം എടുക്കാം. അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ സീസണിലാണോ? അതെ, ഈ ലാസ്റ്റ് വന്ന ഇത്രയും കണ്ടസ്റ്റന്റ്സില്. അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനത് 100% പാഷാണം ഷാജിക്ക് കൊടുക്കും. എന്തുകൊണ്ട്? കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം ഫസ്റ്റ് കയറി വന്ന ആ ഒരു പാഷാണം ഷാജി തന്നെയാണ് ലാസ്റ്റ് ഡേ വരെയും ഞാൻ കണ്ടത് കേട്ടോ. നിങ്ങൾ കണ്ടത് ചിലപ്പോൾ വേറെ ആയിരിക്കും, കാരണം ടെലികാസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ 3 എപ്പിസോഡ് കഴിഞ്ഞപ്പോ എനിക്ക് മതിയായി, ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഞാൻ കണ്ട ഈ 75 days നിന്ന് ഒറ്റ വ്യക്തി, ഒരേ ഗ്രാഫിൽ മുന്നോട്ട് പോയ ഒരാള് ഒരുപാട് പ്രാവശ്യം ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വളരെ ഗെയിമിനെ ഓരോ ടാസ്കിനെയും ടാസ്കിന്റെ സമയത്ത് ടാസ്ക് ആയിട്ട് എടുത്ത് അതിന്റെ സ്പിരിറ്റിൽ നിന്ന് കളിച്ചു. ടാസ്ക് കഴിയുമ്പോ അതിനെ അവിടെ കളഞ്ഞിട്ട് ഒരു വീട്ടിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഇത്രയും വയസ്സുള്ള ആളാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ഒരു സീനിയർ ആയിട്ട് നിൽക്കുന്ന ആളാണ്, എങ്ങനെയാണോ ഒരു വീട്ടിൽ നിൽക്കേണ്ടത് ആ രീതിയിൽ തന്നെ. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം 5 പ്രാവശ്യം ക്യാപ്റ്റൻസിയിൽ വന്നു. അതൊക്കെ എഫിഷ്യൻസി. അപ്പം എല്ലാം കൊണ്ടും അതുപോലെ ഒരു ഞാൻ കണ്ടിടത്തോളം ഒരു സ്ട്രാറ്റജിയോ ജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഒരു ഡ്രാമയും കാണിച്ചു കൂട്ടിയിട്ടില്ല. അദ്ദേഹം എന്ന വ്യക്തി എന്താണോ ആ ഒരു പേഴ്സണാലിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനായിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഗെയിമർ എന്നതിനേക്കാൾ മനുഷ്യനാണ് പാഷാണം ഷാജി എന്ന് പറഞ്ഞ പാഷാണം എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ ഷോയില് കണ്ടത്. സാജു നവോദയ മനുഷ്യനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും സാജുവിന്റെ കാര്യം തന്നെയാണ് ആര്യചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മിഥുൻ മോഹൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിന്റെ വാസ്തു ഇത്തവണ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, ബിഗ് ബോസ് വീടിന്റെ വാസ്തു ഭയങ്കര പ്രശ്നമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ തമിഴ് നടന്ന അതേ വീട്ടിലാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ season 2 ബിഗ് ബോസ് നടന്നത്. അപ്പൊ തൊട്ടേ പ്രശ്നങ്ങളായിരുന്നു, എനിക്കറിയില്ല, അത് വലിയ ന്യൂസ് ഒക്കെ ആയിരുന്നു, എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവണം. കഴിഞ്ഞ തമിഴ് സീസണിൽ ഒരു കുട്ടി കൈ മുറിച്ച്, ഐ മീൻ വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യാൻ അതിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ സംഭവിച്ച അതേ വീട്ടിൽ തന്നെയാണ് ഞങ്ങള് season 2 പോയത്. തുടക്കം തൊട്ടേ കംപ്ലീറ്റ് പ്രശ്നങ്ങളായിരുന്നു, കണ്ണസുഖം വന്നു, എത്രയോ പേര് കണ്ണസുഖം വന്ന് പുറത്തു പോയി, വീണ്ടും തിരിച്ചു വന്നു, മൊത്തത്തിൽ ആകെ മൊത്തത്തിൽ കംപ്ലീറ്റ് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അവർക്ക് തന്നെ അറിയായിരുന്നു എന്ന് തോന്നുന്നു അവിടെ വാസ്തു ഭയങ്കര പ്രശ്നമായിരുന്നു, കാരണം അവിടെ ഇവിടെ ഇങ്ങനെ മറ്റേ ജപിച്ച നൂലും ഗാനങ്ങളും ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടായില്ല. സീസൺ കണ്ടില്ലേ, വല്ലാത്ത സീസൺ ആയിപ്പോയി, കൊറോണ വന്നു, പകുതിക്ക് കാട്ടി, പകുതിയല്ല മുക്കാലായപ്പോ എല്ലാം കെട്ടിപ്പൂട്ടി വീട്ടിൽ പോകേണ്ടി വന്നു. ഗെയിമർ അതിൽ സങ്കടമുണ്ട് അല്ലേ? സങ്കടമില്ല എന്ന് പറഞ്ഞാൽ വലിയ കള്ളത്തരമായി പോകും. സോ സങ്കടമുണ്ട്, എന്നുവെച്ചാൽ ഒരു ഒരു സീസൺ 75 days വരെ എത്തിയിട്ട്, അതായത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ സങ്കടമായത്. എന്നുവെച്ചാൽ ഇത്രയും
മാനക്കേടും തെറിവിളിയും പട്ടാഭിഷേകവും ഒന്നും പ്രതീക്ഷയല്ലല്ലോ നമ്മൾ വന്നത്. അപ്പം ഐ മീൻ ഇത്ര ഈ ഒരു ലെവലിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് അതൊക്കെ മേലെയായിരുന്നു, കളികൾ വേറെ ലെവലായിരുന്നു പുറത്ത്. അപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ തോന്നി, ഈശ്വര ഇത്രയും തെറിവിളിയും കേട്ട് ചീത്തപ്പേരും ആയി മാനവും കെട്ടും, ഈ എന്നിട്ട് അവസാനം ഒന്നും കിട്ടാണ്ട് അറ്റ്ലീസ്റ്റ് 100 ദിവസം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു ഇതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ സോഫിയാനുള്ള റീസൺ ഇസ് കൊറോണ. അപ്പോ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലിയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുക, ഇത്രയും വലിയൊരു വിപത്തിന്റെ സമയത്ത് അവരെ വിട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി അതില് ഐ മീൻ ഇത് തന്നെയാണ് പ്രയോറിറ്റി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചേച്ചി എനിക്ക് അതിനോടൊപ്പം ചോദിക്കാനുള്ളത്, ബിഗ് ബോസ് എന്ന ഷോയിൽ നമ്മൾ കാണുന്നത് 1 മണിക്കൂറാണ്, 1 മണിക്കൂറുള്ള ഷോ ആണ് കാണുന്നത്. ചിലപ്പോൾ അതിലെ പല ഭാഗങ്ങളും എഡിറ്റഡ് ആയിരിക്കും, എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഇതിന്റെ ഒരു ഒരു മേജർ പോർഷനും പോകുന്നുണ്ട്, കട്ടായി പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? 100% തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ, നമ്മള് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് 24 hours 24 മണിക്കൂറിൽ വെറും 1 മണിക്കൂറാണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ 24 മണിക്കൂറിൽ നടക്കുന്ന പല പല കാര്യങ്ങൾ വാലും തുമ്പും ഒന്നും ഇല്ലാണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെയാണ് 1 മണിക്കൂർ എന്നുള്ള ഒരു സംഭവത്തിനുള്ളിൽ നിങ്ങൾ കാണുന്നത്. ബാക്കി 23 മണിക്കൂർ ആ വീട്ടിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയില്ല നിങ്ങൾക്ക്, ഞങ്ങൾക്കേ അറിയൂ. അപ്പം പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഷോന്റെ ടൈമിംഗ് അത്രയല്ലേ ഉള്ളൂ. 1 hour എന്നുള്ളത് ക്രിസ്പ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്, ക്വൈറ്റ് നാച്ചുറൽ. തീർച്ചയായിട്ടും. ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ബിന്ദു ചേച്ചി ചോദിക്കുന്നു, ചേച്ചി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ടഫ് ക്വസ്റ്റ്യൻ. അതെ, ഇങ്ങനത്തെ ടാസ്ക് ഒന്നും എനിക്ക് ബിഗ് ബോസിൽ പോലും കിട്ടിയിട്ടില്ലല്ലോ. വേണ്ട, ഞാൻ ആക്ച്വലി കൊറേ പാട്ടൊക്കെ ബിഗ് ബോസിൽ പാടി തകർത്ത് നശിപ്പിച്ചതാണ്, അപ്പൊ ഇനിയും ഞാൻ അത് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് പാട്ട് പാടി ഞാൻ വെറുപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി ഒരിക്കൽ വരുമ്പോ നമുക്ക് ഒരു അടിപൊളി പാട്ടോട് വരാല്ലേ? ഉറപ്പായിട്ടും. എന്റെ പൊന്നു ബിന്ദു ചേച്ചി, സോ സോറി. ചേച്ചി അപ്പൊ നമ്മുടെ ഇതെല്ലാം മാറ്റി വെക്കുമ്പോ ചേച്ചിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല ഷോസിലും പല ടി വി ഷോസിലൊക്കെ കാണുമ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ്, അതായത് പല കളറിലുള്ള ഡ്രസ്സുകൾ, പല പല വെറൈറ്റീസ് ആയിട്ടുള്ള ഇത്, അതെല്ലാം എന്താ പറയേണ്ടത് ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ച്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി, എനിക്ക് ഒരുങ്ങാനൊക്കെ. എന്ന് വെച്ചാൽ നോർമലി മേക്കപ്പിനോട്, അതായത് ഡെയിലി ലൈഫിൽ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷെ ഒരു ഷോയിൽ വരുമ്പോ, അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ വരുമ്പോ, അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ വരുമ്പോൾ അതനുസരിച്ച് ഡ്രസ്സപ്പ് ചെയ്യാനും താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. മാത്രല്ല മറ്റുള്ളവരെ അണിയിച്ചൊരുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതും എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഡ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തതിന്റെ റീസൺ തന്നെ. എനിക്കിഷ്ടമാണ് ഈ ഉടുപ്പുകൾ ഉണ്ടാക്കുക, എന്താ പറയാ, സ്റ്റൈൽ ചെയ്യുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പുറത്താണ് ഞാൻ ഈ 2 ബ്രാൻഡിന്റെ ഓണറായിട്ട് ഞാൻ ഇരിക്കുന്നത്. 2 ക്ലോത്ത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്രാൻഡാണ്. എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആക്സസറീസ് കളക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതായത് കമ്മലുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇയറിംഗ്സിന്റെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് എൻ്റെ കയ്യില്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചെരുപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പൊതുവെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമുള്ള കാരണം എനിക്ക് ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ ഇതിന്റെ ഭ്രാന്ത്. ഓക്കേ, അപ്പൊ ആര്യ ചേച്ചിക്ക് ആര്യ ചേച്ചിയുടെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സും ഇഷ്ടമല്ലാത്ത ഒരു ക്യാരക്ടറും ചോദിച്ചാൽ എന്ത് പറയും? എന്റെ സ്വന്തമാണോ? അതെ, ആര്യ ചേച്ചി സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട്. ചേച്ചിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ പെട്ടെന്ന് എന്താ പറയാ, എനിക്ക് ഞാൻ പെട്ടെന്ന് കൂൾ ഡൗൺ ആവും. എന്നുവെച്ചാ അതുപോലെ ഞാൻ പെട്ടെന്ന് ഫോർഗീവ് ചെയ്യുന്ന ആളാണ്, അതായത് ക്ഷമിക്കുന്ന ആളാണ്. എനിക്ക് അത്രാം ദേഷ്യം, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ഞാൻ അകറ്റി നിർത്താറുള്ളൂ. ഞാൻ ഒരിക്കലും ദേഷ്യം കാണിക്കില്ല, എക്സ്പ്രസ് ചെയ്യില്ല, പ്രകടിപ്പിക്കില്ല.
ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്യുന്നത് അവരുമായിട്ടൊരു കണക്ഷൻ ഇല്ലാണ്ട് നിൽക്കും, അതായത് മാറ്റി നിർത്തും അവരെ എന്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യും. അത് എനിക്ക് എനിക്കത് കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമില്ല എന്ന് വെക്കും, ഒരാളെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇഷ്ടമല്ല, പിന്നെയും പിന്നെ അയാളെ പോയി ചൊറിയുന്നെന്തിനാ, ഇഷ്ടമില്ലെങ്കിൽ മാറി നിൽക്കും മിണ്ടാണ്ടിരിക്കും. നമുക്കും സമാധാനം, അയാൾക്കും, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ആസ് എ ഹ്യൂമൻ, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്കും സമാധാനം അവർക്കും സമാധാനം. നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണേ വെറുതെ ചൊറിയാൻ പോകും. ആ ഒരു എനിക്ക് എന്റെ ഒരു പോളിസി അതാണ്, ആൻഡ് ഇറ്റ് ഹാസ് ഓൾവേസ് വർക്ക്ഡ് ഔട്ട് വെൽ ഫോർ മീ. അങ്ങനെ ഞാൻ ആൾക്കാരെ അകറ്റി നിർത്തിയിട്ടുണ്ട്. സോ അതെന്റെ ഒരു പോസിറ്റിവിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്, എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത്, എനിക്ക് ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും, ചാടിക്കേറി അങ്ങ് വിശ്വസിക്കും. എനിക്ക് ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാള് ഇയാൾ ഓക്കെയാണോ, ഇയാള് അവസാനം പണി പാളുവോ എന്നുള്ളതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര അസൂയ. എന്നുവെച്ചാ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ പറയുന്ന കറക്റ്റ് ആയിട്ട് വരും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പൊട്ടിയാ, ഞാൻ എന്നോട് വന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങ് വിശ്വസിക്കും, തിരിച്ച് കളിച്ചൊക്കെ നടക്കും, അവസാനം പണി കിട്ടുമ്പോഴേ ഞാൻ പഠിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്, അതെന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് ഞാൻ കാണും. ചേച്ചി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ധന്യ ചോദിക്കുന്നുണ്ട്, ഇനി ഒരു ബിഗ് ബോസ് സീസൺ 3 വന്നാൽ ചേച്ചി പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മതിയായി, മിഥുൻ ഇല്ല ഞാൻ പോവില്ല. എന്നുവെച്ചാ അത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് എനിക്ക് അറിയണമായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഷോയുടെ ഭാഗമായത്. അത് എനിക്ക് എന്തായാലും കിട്ടി, ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ആ പരിസരത്തോട്ട് ഞാൻ ഇനി അങ്ങോട്ട് പോവത്തേ ഇല്ല അല്ലേ. ഇനി എന്നെ ആരെങ്കിലും വിളിച്ചിട്ട് വേണ്ടേ, ഇനി വിളിക്കത്തുമില്ലല്ലോ. അതുപോലെ മിഥുൻ ചോദിക്കുന്നുണ്ട്, കോമഡി പരിവേഷമായിരുന്നു കുറെ നാള്, ഇപ്പോൾ വില്ലത്തി പരിവേഷമാണ്, എൻജോയ് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. നമ്മള് ലൈഫില് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഏറ്റവും വലിയ സക്സസ് ആവുന്നത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തെളിയിക്കണം. നമ്മള് കോമഡി തെളിയിച്ചു കഴിഞ്ഞു, കോമഡിയിൽ നമ്മൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരു വില്ലത്തി ആയിട്ടും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി കൂടുതൽ ഇനി എന്ത് വേണം. തീർച്ചയായിട്ടും ചേച്ചി, ചേച്ചിയുടെ ഇനിയൊരു സിനിമ അത് എല്ലാം സജീവമായിട്ട് ടി വി ഷോസും സിനിമകളും എല്ലാം സജീവമായി കഴിഞ്ഞാൽ ചേച്ചിയുടെ ഒരു വലിയൊരു ആഗ്രഹം കാണല്ലേ, എന്തായാലും അത് സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഉറപ്പായിട്ട് 100%. ഒരു വലിയൊരു ആഗ്രഹം കാണും. അപ്പോൾ ചേച്ചി ഇനി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ആഗ്രഹം അതെന്താണ്? ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഒന്നും നേടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ ആക്ട്രസ് ഞാൻ ചെയ്തിട്ടുള്ള ഇതുവരെ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കൂടുതലും കോമഡി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ആണ്. എനിക്ക് പക്ഷെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ. നായിക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ പെർഫോമൻസ് വാല്യൂ ഉള്ള ക്യാരക്ടേഴ്സ് സിനിമകളിൽ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അപ്പം അത് നടക്കുമോന്ന് അറിയില്ല, നടന്നാൽ സന്തോഷം. ഈ പറഞ്ഞ പോലെ വില്ലത്തി നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഭയങ്കര ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ചേച്ചി ഒരു ലാസ്റ്റ് ഒരു കമന്റ് വന്നിട്ടുണ്ട്, ഈ വീഡിയോ രജിത് ആർമിയിൽ ഷെയർ ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് 1000 പേജ് ലൈക്ക് എങ്കിലും കിട്ടും എന്ന് പറയുന്നുണ്ട്. അല്ല, ചെയ്യൂ ചെയ്യൂ, നല്ല കാര്യം. അങ്ങനെ ലൈക്ക് കയറുമെങ്കിലും നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങള് എന്തായാലും ഇത്രയും നാള് ചെയ്തതിൽ കൂടുതലൊന്നും ഇനി ചെയ്യാനില്ല. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങള് എടുത്ത് ലൈക്ക് ചെയ്യോ, ട്രോൾ ചെയ്യോ, ഷെയർ ചെയ്യോ, അല്ല യൂട്യൂബ്, ഇത് ഇപ്പൊ നാളെ ഇനിയിപ്പോ വേണമെങ്കിൽ ഇത് യൂട്യൂബിലും വരും, നല്ല അടിപൊളി ടൈറ്റിലൊക്കെ ആയിട്ട് വരും. വെമ്പാലയ്ക്ക് എന്താണ് പുതിയതായി പറയാനുള്ളത് പ്രേക്ഷകരോട്, കേട്ടു നോക്കൂ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു വരും. ഇതൊക്കെ പ്രതീക്ഷ എന്നൊക്കെ തന്നെയാണ് ഷാനു, ഇതൊക്കെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെല്ലാം ചേച്ചി എന്താ പറയുന്നത്, പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്.